അമേരിക്കൻ മലയാളികളുടെ നേതൃത്വത്തിലുള്ള മൂന്ന് ജീവകാരുണ്യ സംഘടനകൾ 10 ലക്ഷം രൂപ വിലയുള്ള 2 വെന്റിലേറ്ററുകൾ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് നൽകി. വെന്റിലേറ്ററുകളുടെ കൈമാറ്റ ചടങ്ങ് വീണ ജോർജ് MLA ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തിയേറ്ററും അതുപോലെ ICU, അതായത് അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, അതായത് ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും അവർക്ക് ഈ വൈറസ് ബാധ ഏൽക്കുന്നതിന്റെ സാഹചര്യം വളരെ കുറവായിരിക്കും. ആ രീതിയിലുള്ള അപൂർവമായി അല്ലെങ്കിൽ വളരെ റെയറായി മാത്രമുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ നമുക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ, അതായത് ICU ഫെസിലിറ്റീസും ICU ബെഡ്സും നമ്മൾ വളരെ കൂട്ടിയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രവാസി കൂട്ടായ്മകൾ, അതിൽ ഏറ്റവും എനിക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഇന്നിവിടെ നമ്മുടെ ഓൺലൈനിൽ നമ്മളോട് സഹകരിക്കുന്ന അല്ലെങ്കിൽ ഇന്നിവിടെ ഈ വെന്റിലേറ്റേഴ്സ് എത്തിച്ചു തന്ന ബഹുമാനിതരായ വ്യക്തിത്വങ്ങളോട് ഈ നാടിന്റെ നന്ദി ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. വലിയ ഒരു കാര്യമാണ്, കാരണം ഓരോ വെന്റിലേറ്ററും വളരെ പ്രധാനപ്പെട്ട. പത്തനംതിട്ട ജില്ലാ കളക്ടർ PV നൂ ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രതിഭ, RMO ഡോക്ടർ ജീവൻ കെ നായർ, ഡോക്ടർ ജെയ്സൺ തോമസ്, ഗ്രാമപഞ്ചായത്തംഗം ബിജിലി കെ ഈശോ, പ്രിയൻ കുരുടാമണ്ണിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാരിറ്റി സംഘടനകളുടെ നേതാക്കളായ ടൈറ്റസ് ബിനോയ്, ഓജസ് ജ്യോതിഷ് തുടങ്ങിയവരെ പ്രതിനിധീകരിച്ച് ഫിലിപ്പ് മാമൻ, ജോൺസി ആലീസ്, സജി ചാലക്കുഴി, പ്രിയൻ കുരുടാമണ്ണിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. അമേരിക്കൻ ചാരിറ്റി സംഘടനകളായ ലവ് യുവർ നെയ്ബേഴ്സ്, ഡ്രീം വിഷൻ, KAW, കേരള അസോസിയേഷൻ ഓഫ് വാഷിംഗ്ടൺ, കെയർ ആൻഡ് ഷെയർ തുടങ്ങിയ സംഘടനകളിലാണ് 10 ലക്ഷം രൂപയുടെ വെന്റിലേറ്ററുകൾ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് വാങ്ങി നൽകിയത്.